പറയുന്നത് നികുതി പിരിവിൽ, നികുതി കളക്ഷനിൽ ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടു. ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ബെനഫിഷ്യറി ആകേണ്ട, ഏറ്റവും വലിയ ഗുണഭോക്തൃ സംസ്ഥാനമാകേണ്ടത് കേരളമാണ്. കാരണം ജി എസ് ടിയിൽ ലാസ്റ്റ് പോയിന്റിലാണ് ടാക്സ്. കേരളം പോലെയുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്, ഈ കൺസ്യൂമർ സ്റ്റേറ്റിനായിരുന്നു ജി എസ് ടി കൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാന വർധനവ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ദയനീയമാണ് വരുമാന വർധനവ്, നികുതി വരുമാന വർധനവ്. അപ്പോൾ അത് ആ സ്ട്രക്ചർ പോലും ഒന്ന് പുനഃസംഘടിപ്പിക്കുക. നിങ്ങൾ, എനിക്ക് മാധ്യമപ്രവർത്തകരോടുള്ള അപേക്ഷ, എന്താണ് ജി എസ് ടി വകുപ്പിൽ നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. അവിടെ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു പണിയില്ലാതെ, ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്, ഒരു ജോലിയും ചെയ്യാതിരിക്കുകയാണ്. ഒരു ടാക്സ് ഇൻ്റലിജൻസ് ഗൗരവതരമായി പ്രവർത്തിക്കുന്നില്ല. രൂക്ഷമായ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുകയാണ്. ഇവർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇവർ ഒരു ജോലിയും ചെയ്യുന്നില്ല. എവിടെയെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻ്റ് പരിശോധിക്കുന്നുണ്ട്? എവിടെയെങ്കിലും പരിശോധിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു, സ്വർണത്തിൽ നിന്നുള്ള വരുമാനം ഇല്ല, ബാറുകളിൽ നിന്നുള്ള കൃത്യമായ വരുമാനം കിട്ടുന്നില്ല, ഒരു പരിശോധനയില്ല. അവരിഷ്ടമുള്ളത് കൊടുക്കുക, ഇവരിഷ്ടമുള്ളത് വാങ്ങിച്ചു വയ്ക്കുക എന്നല്ലാതെ ഒരു നിയതമായ ഒരു നടപടിയില്ല. അപ്പോൾ പ്രതിപക്ഷം നിരന്തരമായി കഴിഞ്ഞ 5 വർഷം നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും ആവശ്യപ്പെട്ടതാണ് വാറ്റിൻ്റെ സിസ്റ്റം വേറെ, ജി എസ് ടിയുടെ സിസ്റ്റം. രണ്ടും ഇരു ധ്രുവങ്ങളിലാണ്. വാറ്റിൻ്റെ സിസ്റ്റമാണ് ഇപ്പോഴും കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് മാറ്റി ജി എസ് ടിക്ക് അനുരോധമായി ഇത് പുനഃസംഘടിപ്പിക്കണം എന്ന് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം 5 കൊല്ലമായി. അവസാനം ചെയ്തുവെന്നും ചെയ്യുമെന്നൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷെ പാതി വഴിയിലാണ്. യഥാർത്ഥത്തിൽ ഇത്രയും മോശമായ ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നികുതി പിരിവിൽ, നികുതി പിരിവിലാണ് പരാജയപ്പെട്ടത്. പിന്നെ ധൂർത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ധനകാര്യ വകുപ്പിൻ്റെ സ്ക്രൂട്ടിനി പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും നടക്കുന്നില്ല. മേജർ പ്രോജക്റ്റുകളിലൊന്നും, ഇപ്പോൾ ഞങ്ങൾ AI ക്യാമറയുടെ വിഷയം പറഞ്ഞു, ധനകാര്യ വകുപ്പിൻ്റെ ഒബ്ജക്ഷൻസ് എല്ലാം ബൈപ്പാസ് ചെയ്തു, മറികടന്നു. ഞങ്ങൾ പറഞ്ഞ ഒബ്ജക്ഷൻസ് എല്ലാം, ഞങ്ങൾ പറഞ്ഞ 75% ഒബ്ജക്ഷൻസും ധനകാര്യ വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി എന്ന് പറയുന്ന സംവിധാനമുണ്ട് സംസ്ഥാനത്ത്. ആ സ്ക്രൂട്ടിനിയുടെ സമയത്ത് ധനകാര്യ വകുപ്പ് വെച്ചിരിക്കുന്ന ഒബ്ജക്ഷൻസ് എല്ലാം മറികടന്ന് അഴിമതിക്ക് വേണ്ടി. അപ്പം എവിടെന്നാ പണം പോണത്? സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്നാണ് പണം പോണത്. K4 കാര്യത്തിലും അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം മെഗാ പ്രോജക്റ്റുകൾക്കൊന്നും ധനകാര്യ വകുപ്പിൻ്റെ സ്ക്രൂട്ടിനി നടത്തുന്നില്ല. നടത്തിയാൽ തന്നെ ക്യാബിനറ്റ് യോഗമോ മന്ത്രിമാരോ അത് ബൈപ്പാസ് ചെയ്ത് അഴിമതിക്ക് കളമൊരുക്കി കൊടുക്കുന്നു. അതാണ് പ്രശ്നം. അവിടെയാണ് ധനവകുപ്പിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടത്. ധനവകുപ്പിൻ്റെ നിയന്ത്രണമില്ല. അവിടെയാണ് സ്റ്റേറ്റ് തകർന്നു പോകുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതാണ്.